കുട്ടി ഈ ഏരിയയിൽ എങ്ങും മഷിട്ട് നോക്കി കിട്ടൂല. അത്ര അച്ചടക്കവും ഒതുക്കവും അടക്കവും ഉള്ള ഒരു കുട്ടി, വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് അവൾ. അപ്പം കൊച്ചിലെ മുതൽ ഞങ്ങള് അവക്കിട്ട് പണി കൊടുത്ത് എന്തും താങ്ങാനുള്ള കരുത്ത് ശേഷിയുള്ള ഒരു കുട്ടിയായിട്ട് അവളിപ്പം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തിരിച്ചു പണി. ഞാനുള്ളത് കൊണ്ട് അവരങ്ങ് ജീവിച്ചു പോയിക്കോളും. ഇവൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് മാസ്റ്റേഴ്സിന് പഠിച്ചത്. അത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, പഠിത്തം കഴിഞ്ഞ സമയത്താണ് ഇവർ നമ്മെ കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അവളുടെ അമ്മ ഞങ്ങളിവിടെ കാണാൻ വന്നപ്പോൾ എൻ്റെ ചേട്ടനെ അവർക്ക് ഒന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്ര പെങ്ങളെ ഇത്ര സ്നേഹിക്കുന്ന ഒരു ചേട്ടനാകുമ്പോൾ എന്തുകൊണ്ടും അവരുടെ മോളെ സ്നേഹിക്കുന്നവർക്ക് തോന്നി. അങ്ങനെ ഒരു തോന്നലിൽ നിന്ന് പൊട്ടിമുളച്ചൊരു കല്യാണമാണ്. പിന്നെ നമ്മളിങ്ങനെ മാറി വിട്ടിട്ട് കുട്ടി കൊടുത്തപ്പോൾ അവരുടെ മനസ്സിലും സ്നേഹം മുളച്ചു മുളച്ചു വന്നു. എൻ്റെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ കെട്ടാൻ പോകുന്നത്? എല്ലാം വളരെ പറ്റുന്നുണ്ട്. അവളുടെ കല്യാണം ഭയങ്കര പെട്ടെന്നായി പോയി. ലൈനിൽ രണ്ടു മൂന്ന് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അവള് ഓവർടേക്ക് ചെയ്ത് കേറി വേഗം പോയി കല്യാണം കഴിച്ചു. ബൈ.